നമ്മൾ ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മൾ റേഷനരിയുടെ പൊടി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ റേഷനരി അരച്ചിട്ട് നമ്മൾ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് നമ്മൾ റേഷനരി, അതായത് നമ്മുടെ ചോറ് വെക്കുന്ന അരി പൊടിച്ചിട്ട് ആ പൊടിയും കൊണ്ടുണ്ടാക്കുന്ന ഒരു അപ്പമാണിത്. ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അതുപോലെ നമ്മൾ ശർക്കരയൊക്കെയാണ് ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മളിതിൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നത് മിക്സിയിലാണ്. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇപ്പോൾ ആദ്യം കുറച്ച് തേങ്ങയും 2-3 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളത്രയും തേങ്ങ എടുക്കാം, കാരണം നമ്മൾ നല്ല ടേസ്റ്റി ആയിരിക്കും തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലും. ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് കണക്കിനാണ് ഞാനിപ്പോൾ 1.5 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ചോറാണ്. 1 കാൽ കപ്പ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചോറിൻ്റെ അളവ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. നമുക്ക് വെള്ളച്ചോറോ അല്ലെങ്കിൽ കുത്തിരിച്ചോറോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ചോറിൻ്റെ അളവ് കൂടിപ്പോകണ്ട. നമ്മൾ 2 കപ്പ് അരിക്കാണ് 1/2 കപ്പ് ചോറ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിയൊക്കെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയെങ്കിൽ നമ്മൾ എടുക്കുന്നുള്ളെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചോറെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, സാധാരണ വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ട്, നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ചോറും തേങ്ങയും ചുവന്നുള്ളിയും കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന അരിയുടെ പൊടിയാണിത്. ആ അരി നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 5 കിലോ അല്ലെങ്കിൽ ഒരു 10 കിലോ ഒക്കെ നമുക്ക് ഒരുമിച്ച്, നമുക്ക് കൂടുതൽ അരിയൊക്കെ ചിലപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് നല്ലപോലെ കഴുകിയിട്ട് 3-4 പ്രാവശ്യം കഴുകിയ ശേഷം 1-2 ദിവസം ഒന്ന് വെയിലത്ത് ഒരു പായലോ എന്തെങ്കിലും ഒന്ന് നല്ലപോലെ നിരത്തിയിട്ട് വെയിൽ ഒള്ളിച്ചൊന്ന് ഉണക്കിയെടുക്കുക. അതിനുശേഷം നമുക്കത് മില്ലി കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ട് വന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല വട്ടയപ്പോ അല്ലെങ്കിൽ നമുക്ക് പുട്ട് അതുപോലെ കൊഴുക്കട്ട ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പച്ചരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പോലെ തന്നെ നല്ല പലഹാരങ്ങളൊക്കെ നമുക്കിത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇത് കൊണ്ടുവന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് ഒരു ഉരുളിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് തണുപ്പിച്ചിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ കുറേ നാളിത് കേടാകാതെ ഇരുന്നോളും. ഇനി വറുത്തില്ലേ പോലും കുഴപ്പമൊന്നുമില്ല ഇതിന്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള അരിപ്പൊടിയാണിത്. നമുക്കിത് 2 കപ്പോളം അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 250 ഗ്രാം ശർക്കര ഇതുപോലെ ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ശർക്കരയാണ്, ഇതിനകത്ത് കല്ലുമണ്ണൊന്നുമില്ല, നല്ല മറയൂർ ശർക്കരയാണ്. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇതൊന്ന് ഉരുക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന ശർക്കര കല്ലുമണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ അതൊന്ന് ഉരുക്കി അരിച്ചിട്ട് ആ പാനി ചേർത്തിട്ട് വേണം നമ്മളിതുപോലെ മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ജീരകം ഏലക്കയൊക്കെ പൊടിച്ചതായതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്തത്. നിങ്ങൾ പൊടിക്കാത്തതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തേങ്ങയും ചോറും ഉള്ളിയും കൂടെ ഒക്കെ അരയ്ക്കുന്ന സമയത്ത് തന്നെ ജീരകം ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നല്ലതായിട്ട് പൊങ്ങിക്കിട്ടിയാലേ നമ്മുടെ അപ്പത്തിന് നല്ല ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ മാവ്, ഈ ഒരു ലൂസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവമെന്ന് പറയാം. കുറച്ച് തരിയുള്ള പുട്ടുപൊടിയുടെ ഒക്കെ രൂപത്തിലുള്ള അരിപ്പൊടിയായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് തരിയായിട്ട്. അങ്ങനെ കുറച്ച് തരിയുള്ളതാണ് നല്ലത്, തീരെ നൈസായിട്ട് അങ്ങ് അറിയണമെന്നില്ല. അപ്പോൾ കുറച്ച് തരിയോടുകൂടി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും, മിനിമം 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്തെ കാലാവസ്ഥയുടെ അനുസരിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങിക്കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു 2-2.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. 2-3 മണിക്കൂറൊക്കെ എടുക്കും. ചില സ്ഥലത്തെ ഓരോ സമയത്തെ കാലാവസ്ഥയുടെ അനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ പൊങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മാവ് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ട് വന്നത്. നമ്മൾ അരി അരച്ച് ചേർക്കുവാണെങ്കിൽ മാവ് അത്ര തിക്കായി പോകത്തൊന്നുമില്ല. ഇതിപ്പോൾ ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിനാണ് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക. 1/4 കപ്പ് വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു
അപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നമുക്കിത് ആവി കയറ്റിയെടുക്കണം. ഞാനിതേപോലത്തെ ഒരു പാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് സാധാരണ ഒരു പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ഇത് ആവി കയറ്റിയെടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു പാത്രം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെങ്കിലും പ്ലേറ്റൊക്കെ എടുത്താൽ മതി. ഇതിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. ഇതുപോലത്തെ പാത്രമൊക്കെ ഹൈറ്റ് ഉള്ളതൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടിക്കെടുത്താൽ നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു അരഭാഗത്തിൽ താഴെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ചിരിക്കുകയാണ്. തിളച്ച ശേഷം മാത്രം നമ്മളിതിലേക്ക് നമ്മുടെ മാവൊഴിച്ച പാത്രം വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. എനിക്കൊരു 40 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു അപ്പം റെഡിയായി കിട്ടിയത്. ഇതിന് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഇത് വേകാനായിട്ട് കുറച്ച് താമസിച്ചു. അപ്പോൾ നമ്മൾ പ്ലേറ്റിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ ബാക്കിയുണ്ടായിരുന്ന മാവ് ഇതുപോലെ ഒരു പ്ലേറ്റിലും കൂടെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഒരു 30 മിനിറ്റ് തന്നെ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലത്തെ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. കുറച്ചും കൂടി സമയം കുറച്ച് മതിയാവും. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റേഷനരിയുടെ പൊടി കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 4 മണി പലഹാരമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു പലഹാരമാണ്. തണുത്ത് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റും അതുപോലെ നല്ലൊരു ടെക്സ്ചറൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.